അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ചെമ്മീൻ തരി ബിരിയാണിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. തരി ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ബീഫ് ഇട്ടിട്ട് ഇതിന് മുമ്പേ ആക്കിയിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഇത്. ഉമ്മ ബീഫ് ഇട്ടിട്ട് തരി ബിരിയാണി പണ്ടേ നല്ലത് ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ ബീഫ് ഇട്ട റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഫേസ് ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ചെമ്മീനിട്ടിട്ടാണ് ആക്കുന്നത്. അതാദ്യം ഒന്ന് റവ ഒന്ന് നല്ലോണം വറുത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ തന്നെ അത് റവ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തക്കാളിയും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പച്ചമുളകും നമ്മൾ സാധാരണ മസാല തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ചെമ്മീനൊന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ബീഫും അങ്ങനെയാണ്. സാധാരണ എല്ലാം തക്കാളി ഉള്ളിയും ഒക്കെ വഴറ്റിയിട്ട് നമ്മൾ മസാല തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കുകയും ചെയ്യാൻ ബിരിയാണി മസാല തയ്യാറാക്കുന്ന പോലെ തന്നെ ബീഫ് അങ്ങനെയാണ് തയ്യാറാക്കുക. രണ്ട് ബീഫ് ഇട്ടിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്, ചെമ്മീൻ ഇട്ടിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള തരി ബിരിയാണിയാണ്. നോമ്പ് തുറക്കാന്നൊക്കെ പെട്ടെന്ന് നമുക്ക് വിചാരിച്ചാലാക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ലാത്ത ടൈമിൽ നമുക്ക് ഉപ്പുമാവിൻ്റെ പകരം എല്ലായിട്ടും ഉപയോഗിക്കാൻ നല്ലതാണ്. ഉപ്പുമാവ് എപ്പോഴും കഴിച്ച് മടുക്കില്ല. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ബീഫ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചെമ്മീൻ ഇട്ടിട്ടോ നമുക്കിതുപോലെ ബിരിയാണി സ്റ്റൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ചെമ്മീൻ ആയതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് പോകും. കൂടുതലായിട്ട് ചെമ്മീനൊന്ന് വേവിക്കണമെന്നില്ല, റബ്ബർ പോലെ ആയിപ്പോവും ചെമ്മീനും. അതുകൊണ്ട് ഇത് വെന്ത് വന്നിട്ട് മസാല ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, രണ്ട് ഗ്ലാസ് തരിയാണ് വറുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചൊന്ന് മുമ്പ് എന്തെങ്കിലും നിൽക്കണം മസാല നിന്ന്, കാരണം ഇതിൽ തന്നെ തരി ഇട്ട് കൊടുക്കുന്നതാണല്ലോ. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് മല്ലിയിലയും പുതിനയും ഒക്കെ കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് തരിക്ക് ശരിക്കും രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേണ്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തരി കൂടുതൽ വെള്ളം കൂടുതലായിപ്പോൾ ഒന്നിനെ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിൻ്റെ ആവശ്യം. പിന്നെ ഇത് ചെറുനാരങ്ങയും മഞ്ഞളും ഗരം മസാലപ്പൊടിയും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ പീനയിൽ മഞ്ഞളിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഒന്ന് ആദ്യം അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വറുത്ത്, നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കുന്നില്ല, ആ വറുത്ത ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കാണ് നമ്മൾ തരി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തരി പ്ലെയിനായിട്ട് വറുത്തതാണല്ലോ, അപ്പോൾ മസാലയിൽ കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം തരി ഇട്ട് കൊടുക്കുക. തരി ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം, പെട്ടെന്ന് വെള്ളം അങ്ങ് കുടിച്ച പോലെ ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് തരിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. വെള്ളം തിളച്ച് മസാല നല്ലോണം തിളച്ചാൽ മാത്രമേ തരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അതിൽ നല്ലോണം മിക്സാക്കാം. മിക്സാക്കിയിട്ട് വെള്ളം പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചൂടുവെള്ളം എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞു വെച്ചാൽ രണ്ട് ഗ്ലാസ് തരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാറ്റി വെച്ചത്, ഒരു ഗ്ലാസ് മസാലയിൽ ഒഴിച്ചതും. ഇപ്പോൾ ചൂടുവെള്ളം മാറ്റി വെച്ചത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തരി നല്ലോണം എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മസാല എല്ലാ ഭാഗത്തും പിടിക്കാതെ വരും. ഉപ്പുമാവൊക്കെ ആക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വരുള്ളൂ. അതുപോലെ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് അത് ചൂടുവെള്ളമായിരിക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത ശേഷം കട്ടയൊന്നും ഇല്ലാതെ കട്ടയൊക്കെ ഒന്ന് നീക്കിയിട്ട് വെള്ളം നോക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ഒന്ന് തീ ചെറുതാക്കിയിട്ട് ഒന്ന് 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റും, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇത് മസാല പെട്ടെന്ന് തരി വാർത്തിടണമെന്നുള്ളൂ, പെട്ടെന്ന് അതിനേക്കാളും ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു വെറൈറ്റിയാണല്ലോ, നമ്മൾ ഉപ്പുമാവൊക്കെ കഴിക്കുന്നൊന്ന് വെറൈറ്റിയാണ്. പിന്നെ നോമ്പ് തുറക്കാൻ നല്ല അടിപൊളി സാധനം തന്നെയത്. രണ്ടിലൊന്ന് വറുക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തന്നിട്ടുണ്ട്. ഇപ്പോൾ അതാവാൻ നല്ലോണം എല്ലാം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നല്ലോണം കട്ടയൊന്നുമില്ല, കട്ടയെല്ലാം ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക. ഇതുപോലെ കട്ടയില്ലാണ്ട് ആക്കണം. അതിന് കൂടുതൽ വെള്ളം നിങ്ങൾ ആദ്യം ഒഴിക്കരുത്. ഞാനിപ്പോൾ 2 കപ്പിന് ശരിക്കും 2 കപ്പ് വെള്ളം തന്നെയാണ് എടുത്തത്.
അപ്പോൾ ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് അത് തിളച്ച് വന്നെങ്കിൽ റവ ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ്, സാധാ ഗ്ലാസ്സിലാണ് തരി അളന്നത്. ഇതുപോലെ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ കട്ടയില്ലാതെ നല്ല ബിരിയാണിയായിട്ട് വരും. ഇനി മല്ലിയിലയും വേണമെങ്കിൽ ഉള്ളി പൊഴിച്ചതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല ടേസ്റ്റുള്ള തരി ബിരിയാണിയാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അള്ളാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.